കാസർഗോഡ് നഗരത്തിൽ നട്ടുച്ചയ്ക്ക് പന്തം കൊളുത്തി പ്രകടനം നടത്തി എയിംസ് പ്രവർത്തകർ. എയിംസ് പ്രപ്പോസലിൽ കാസർഗോഡ് ജില്ലയുടെ പേര് ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രകടനം നടത്തിയത്. This news brought to you by Bhima Jewelry, Press Club Junction, കാസർഗോഡ്. കാസർഗോഡ് നഗരത്തിൽ പന്തം കൊളുത്തി തീപ്പന്തവുമായി നടത്തിയ പ്രകടനം ജനങ്ങൾ കൗതുകത്തോടെ നോക്കി നിന്നു. സാധാരണ രാത്രിയിലാണ് പന്തം കൊളുത്തി പ്രകടനം നടത്താറുള്ളത്. ഏദൻസ് പട്ടണത്തിൽ നട്ടുച്ചയ്ക്ക് റാന്തൽ വിളക്കുമായി മനുഷ്യരെ അന്വേഷിച്ചു നടന്ന ഒരു മനുഷ്യന്റെ ചരിത്രമാണ് ജനങ്ങൾക്ക് ഓർമ്മ വന്നത്. എയിംസ് പ്രപ്പോസലിൽ കാസർഗോഡ് ജില്ലയുടെ പേര് ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മെയ് 14 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഹോസ്പിറ്റൽ സാധന സാമഗ്രികളുമായി പ്രതീകാത്മക ഹോസ്പിറ്റൽ സ്ഥാപിക്കുന്നതിനു മുന്നോടിയായിരുന്നു നട്ടുച്ചയ്ക്ക് പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. മെയ് 19 സെക്രട്ടേറിയറ്റിനു മുന്നിൽ പ്രതിഷേധ ജ്വാല തീർക്കുമെന്ന് സമരക്കാർ അറിയിച്ചു. പന്തം കൊളുത്തി പ്രകടനം കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജമീല അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന പരിപാടിയിൽ എയിംസ് ജനകീയ കൂട്ടായ്മയുടെ ജനറൽ കൺവീനർ ഫറീന കോട്ടപ്പുറം അധ്യക്ഷത വഹിച്ചു. അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, താജുദ്ദീൻ പടിഞ്ഞാർ, ഷാഫി കല്ലുവളപ്പ്, ഹമീദ് ചേരങ്കൈ, അബ്ദുറഹ്മാൻ ബന്ദിയോട്, സുലൈഖ മാഹിൻ, റാംജി തണ്ണോത്ത്, ജംഷീദ് പാലക്കുന്ന്, മുഹമ്മദ് ഇച്ചിലങ്കോട്, ഹക്കീം ബേക്കൽ, ഷുക്കൂർ കണാജ്, സിസ്റ്റർ ഷിനി, ഖദീജ മൊഗ്രാൽ, തസ്രീഫ മൊയ്തീൻ അഡ്ക, റസാ ഖദീജ, മിസ്രിയ ചെറുക്കള, ഉസ്മാൻ പള്ളിക്കാൽ, അബ്ദുൽ സമദ് തുടങ്ങിയവർ സംസാരിച്ചു. സുബൈർ പടുപ്പ് സ്വാഗതവും കരീം ചൌക്കി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.